ഇന്ന് നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലെ തന്നെ റോസ് ഗാർഡനിലാണ്. ഒരുപാട് ദൂരം നടന്ന് കാണാനായിട്ടുണ്ട് ആ ഒരു റോസ് ഗാർഡനിൽ. ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു, കൊടൈക്കനാലിൽ തന്നെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ റോസ് ഗാർഡനിലല്ല, വേറൊരു പാർക്കുണ്ട് അവിടെ, ബ്രയൻ പാർക്ക് എന്ന് പറയും. അവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അങ്ങോട്ട് പോയില്ല, ഒത്തിരി ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അതിന് പകരമായിട്ട് നമ്മൾ റോസ് ഗാർഡനിലോട്ടാണ് കയറിയത്. അപ്പോൾ ഈ റോസ് ഗാർഡനിനെ കുറിച്ച് പറഞ്ഞാൽ, ഇതൊരു 12 ഏക്കറിലാണ് ഈ ഒരു റോസ് ഗാർഡൻ പണിതവർ റെഡിയാക്കിയിട്ടുള്ളത്. ഭയങ്കര വലുതാണ്, ഒരുപാട് ദൂരം നടന്ന് കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പൂ. ഞാൻ ഊട്ടിയിലും പോയിട്ടുണ്ട്, ഊട്ടിയിലും നമ്മൾ റോസ് ഗാർഡനിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് അത്ര പൂക്കളില്ലായിരുന്നു അവിടെ, പക്ഷേ ഇവിടെ നിറച്ചുകൊണ്ടിരുന്നിട്ട്. ഇപ്പോഴും ഇതിന് മുമ്പ് നമ്മൾ പോയപ്പോഴും കൊടൈക്കനാലിൽ പോയപ്പോഴും അവിടെ ഇങ്ങനെ ചെടികളവർ നട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നതുണ്ടായിരുന്നുള്ളൂ. അധികം അവിടെ പൂക്കളൊന്നും ഇല്ല, ചെറുതായിട്ട് ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയപ്പോഴും ആരും ഇല്ലായിരുന്നു, മൊത്തത്തിലും ഒഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. നമ്മൾ അവിടെ ബാറ്ററി കാർ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, അത്രയും ദൂരമുള്ളതുകൊണ്ട് നടക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് നമ്മൾ കാറിലാണ് നമ്മൾ പോയത്, ബാറ്ററി കാറിലാണ് പോയത്. കുറച്ച് പൈസ ഉള്ളൂ, വളരെ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ, നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ പോയി. അപ്പോൾ അധികം ചെടികളൊന്നും ഇല്ലായിരുന്നു, പിന്നെ അതുപോലെ മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബാറ്ററി കയറി നമ്മൾ യൂസ് ചെയ്തു, പക്ഷേ അപ്പോൾ പൂക്കളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴൊന്നും സീസണാണ് അപ്പോൾ കേട്ടോ, ഒരുപാട് പൂക്കൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പൂക്കളുടെ വലിപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു താമരപ്പൂവിൻ്റെയൊക്കെ അത്ര, വലിയ താമരപ്പൂവിൻ്റെ അതിൻ്റെയൊക്കെ അത്ര ഉണ്ട് ഓരോ റോസാ പൂക്കൾ. അടിപൊളി വ്യൂസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഗാർഡനിക്ക് ഇത്രത്തോളം അവർ ഇവിടെയുള്ള ജോലിക്കാരെയൊക്കെ നമ്മൾ സമ്മതിച്ചെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവർ നീറ്റായിട്ടാണ്, ഒന്നും ഒരു വേസ്റ്റ് ഒരു ചവറൊന്നും ഇല്ലാതെ ഫുൾ നീറ്റാക്കി അവർ നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രകൃതിയെ നിശബ്ദതയൊക്കെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. നമുക്ക് പോയി നല്ല കാമൻ കൊയ്റ്റായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു ഉണ്ടായിരുന്നു, ആ പ്രകൃതി ഭംഗിയൊക്കെ നല്ലോണമെന്ന് ആസ്വദിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. ഓൾറെഡി ഒരു ഫ്ലവർ ഷോ നടക്കുന്നുമുണ്ട് ഈ ഗാർഡനിലുണ്ട്, ചെറുതായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ മെയിനായിട്ട് വേറൊരു ഗാർഡൻ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് ഞങ്ങൾ പോയില്ല, ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ ഞാൻ കൂടുതലും ഇനി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കാതെ ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടന് അടുത്തുള്ള ഓൾ ബെൽ ബട്ടനും ഓളൊന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. ഇനി അടുത്ത് ഇനിയും ഇതിലും മനോഹരമായ സ്ഥലങ്ങളുമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, വെറുതെ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിനേക്കാളും പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവരൊന്ന് ആസ്വദിച്ച് കാണട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.